വെൽക്കം ടു ലേണിനോ ഇന്ന് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററിലെ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ഒരു ബേസിക് ഐഡിയ നമുക്ക് നോക്കാം ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ കോമ്പൗണ്ട് തന്നെയാണ് അതില് ഒന്നോ അതിൽ കൂടുതലോ കാർബൺ ആറ്റംസ് ഉണ്ടാവും അല്ലെ ഇങ്ങനെയുള്ള ഈ കാർബൺ ആറ്റംസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ വേറെ എലമെന്റ്സ് അല്ലെങ്കിൽ ആറ്റംസും ആയിട്ട് കോവാലി പെയർഡ് ആയിരിക്കും ഇതായിരിക്കും ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ പെയർ ചെയ്യുന്ന ആ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി എപ്പോഴും ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഈ എലമെൻറ്സ് ആയിരിക്കും മോസ്റ്റ്ലി കോവാലി പെയർഡ് ആവുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സിലെ ഇനി ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ മെത്തേഡ് ഓഫ് പ്യൂരിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വരുന്നത് സബ്ലിമേഷൻ പ്യൂരിഫിക്കേഷൻ മെത്തേഡാണ് ഓക്കെ അതായത് സബ്ലിമബിൾ കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നോൺ സബ്ലിമബിൾ ഇമ്പ്യൂരിറ്റീസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സാണ് ഇത് നമ്മൾ സോളിഡ്സിന് സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് മെയിനായിട്ട് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് ഓക്കെ അതായത് സെലക്ഷൻ ഓഫ് സോൾവൻസ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് സൊല്യൂഷൻ ആണ് ഈ ഒരു ക്രിസ്റ്റലൈസേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള രണ്ട് ക്രൈറ്റീരിയാസ് ഈ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ലിക്വിഡ് ഫേസിലുള്ള ഒരു സബ്സ്റ്റൻസിനെ അതിന്റെ വേപ്പർ ഫേസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു ഓക്കെ എന്നിട്ട് നമ്മൾ ആ വേപ്പറിനെ വേറൊരു പ്ലേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ആൻഡ് റിക്കവറിങ് ദ ലിക്വിഡ് ബൈ കണ്ടൻസിങ് ദി വേപ്പർ ഫൈനലി നമ്മൾ എന്താണ് ആ വേപ്പറിനെ കണ്ടൻസ് ചെയ്തിട്ട് ലിക്വിഡ് റീക്കവർ ചെയ്യുകയാണ് ഈ ഒരു ഡിസ്റ്റിലേഷൻ പ്രോസസ്സിൽ ചെയ്യുന്നത് ഓക്കെ ഇനി ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു മിക്സ്ചറിനെ ഒരു മിക്സർ ഇപ്പം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിനെ സെക്ഷൻസ് അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ നമ്മൾ ഇത് ഹീറ്റ് ചെയ്തിട്ട് ആ ഒരു മിക്സ്ചറിനെ ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ് ചെയ്യുന്നത് ഓക്കെ ഇനി സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്താണ് ആ ഒരു കമ്പോണന്റിനെ നമ്മൾ സ്റ്റീം ചെയ്തിട്ടാണ് ഈ ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ് ക്യാരി ഔട്ട് ചെയ്യുന്നത് നമ്മൾ സ്പൈസസിന്റെയൊക്കെ കേസിൽ ഈ ഒരു സ്റ്റീം ഡിസ്റ്റിലേഷൻ അതുപോലെ തന്നെ ഓർഗാനിക് സോൾവൻ്റ് എക്സ്ട്രാക്ഷൻ വെച്ചിട്ടൊക്കെയാണ് ഈ ഒരു സ്പൈസസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് ഇനി ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം അക്വസ് മീഡിയത്തിൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് പ്രസന്റ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക ഓക്കെ അപ്പൊ അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് ട്യൂബിലൊക്കെ അപ്സോർബൻ കോളം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക ഓക്കെ അപ്പൊ ആ ഒരു ഗ്ലാസ് ട്യൂബ് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്സോർബന്റിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇതാണ് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഫൈനൽ ആയിട്ടുള്ള പ്യൂരിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ആണ് ഓക്കെ നമുക്ക് ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സെപ്പറേഷൻ ആണ് ക്രൊമാറ്റോഗ്രഫിക് സെപ്പറേഷൻ എന്ന് പറയുന്നത് ഓക്കെ അതായത് ഒരു മിക്സറിലെ കമ്പോണൻസിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് രണ്ട് ടൈപ്പ് ഓഫ് ക്രൊമാറ്റോഗ്രഫിക് മെത്തേഡാണ് വരുന്നത് തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫിയും പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫിയും നെക്സ്റ്റ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിന് ഫസ്റ്റ് നമ്മള് കാർബൻ്റെയും ഹൈഡ്രോജന്റെയും ഡിറ്റക്ഷൻ ആണ് നോക്കുന്നത് ഓക്കെ അപ്പോൾ കാർബണും ഹൈഡ്രജനും ഒരു കോമ്പൗണ്ടിൽ ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് ആ ഒരു കോമ്പൗണ്ടിനെ നമ്മൾ കോപ്പർ ടു ഓക്സൈഡ് വെച്ചിട്ട് ഹീറ്റ് ചെയ്യിക്കാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ ഹീറ്റ് ചെയ്യിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു കോമ്പൗണ്ടിൽ പ്രസന്റ് ആയിട്ടുള്ള കാർബൺ ഓക്സിഡൈസ്ഡ് ആവും ഓക്സിഡൈസ്ഡ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് ടേൺ ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത് ആൻഡ് ഓൾസോ വാട്ടർ വാട്ടർ ആവുന്നത് ഏത് എലമെന്റ് ആണ് ഹൈഡ്രജൻ ഇപ്പൊ ഹൈഡ്രജൻ പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ അത് വാട്ടർ ആയിട്ട് കൺവേർട്ട് ആവുകയാണ് ചെയ്യുന്നത് അതാണ് ഇവിടെ റിയാക്ഷനിൽ കാണിച്ചിട്ടുള്ളത് കാർബണെ നമ്മൾ കോപ്പർ ഓക്സൈഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കാർബൺ ആയിട്ട് ലിബറേറ്റ് ആവുന്നു ഗ്യാസ് ഓക്കെ ഇനി ൈഡ്രജന് നമ്മൾ കോപ്പർ ഓക്സൈഡ് വെച്ചിട്ട് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വാട്ടർ മോളിക്യൂൾ ആണ് നമുക്ക് കിട്ടുന്നത് ഇനി സെക്കൻഡ് ഡിറ്റക്ഷൻ ഓഫ് അതർ എലമെന്റ്സ് നോക്കാം ഇവിടെ അതർ എലമെന്റ്സ് എന്ന് പറയുന്നത് നൈട്രജൻ ആവാം സൾഫർ ആവാം ഹാലോജൻ ആവാം ആൻഡ് ഫോസ്ഫറസ് ആവാം ഓക്കെ അപ്പൊ ഇതുപോലുള്ള എലമെന്റ്സിന്റെ ഒക്കെ പ്രസൻസ് നമ്മൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഡിറ്റക്ട് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ലെസ്ആഗ്നൈസ് ടെസ്റ്റ് വെച്ചിട്ടാണ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു കോമ്പൗണ്ടിൽ ഈ ഇതിൽ ഏതെങ്കിലും ഒരു എലമെന്റ് പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ കോവാലന്റ് ഫോമിൽ നിന്ന് അയോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ടെസ്റ്റ് ക്യാരി ഔട്ട് ചെയ്യുന്നത് ഓക്കെ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഈ ഒരു കോമ്പൗണ്ടിനെ നമ്മൾ സോഡിയം മെറ്റൽ വെച്ചിട്ട് ഫ്യൂസ് ചെയ്യിക്കുന്നു ഓക്കെ അങ്ങനെ അന്നിട്ടായിരിക്കും ഈ ഒരു കൺവേർഷൻ നമ്മൾ നടത്തുന്നത് ലസാഗ്നൈസ് ടെസ്റ്റിൽ ഓക്കെ അപ്പം ഇവിടെ സോഡിയം പ്ലസ് കാർബൺ പ്ലസ് നൈട്രജനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സോഡിയം സയനൈഡ് കിട്ടുന്നു ഓക്കെ ഇനി സോഡിയം പ്ലസ് സൾഫർ ആണ് നമ്മൾ ഹീറ്റ് ചെയ്യിക്കുന്നതെങ്കിൽ സോഡിയം സൾഫൈഡ് ആണ് അവിടെ കിട്ടുന്നത് ദെൻ സോഡിയം പ്ലസ് ഹാലോജൻ എക്സ് എന്ന് പറയുന്നത് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹാലോജനാണ് അത് ക്ലോറിൻ ആവാം ബ്രോമിൻ ആവാം അയഡിൻ ആവാം നമുക്ക് കിട്ടുന്നത് എന്താണ് പ്രോഡക്റ്റ് സോഡിയം ഹാലൈഡ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് പ്രോഡക്റ്റ് ആയിട്ട് അപ്പൊ നെക്സ്റ്റ് ടെസ്റ്റ് ഫോർ നൈട്രജൻ എങ്ങനെയാണെന്ന് നോക്കാം സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിനെ നമ്മൾ അയൺ ടു സൾഫേറ്റ് വെച്ചിട്ട് ബോയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഈ ഒരു മിക്സ്ചറിനെ എന്താണ് ചെയ്യുന്നത് പിന്നീട് അതിനെ ആസിഡിഫൈ ചെയ്യാണ് ചെയ്യുന്നത് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫിരിക്ക് ആസിഡ് അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പ്രഷ്യൻ ബ്ലൂ കളർ ഫോംഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നൈട്രജന്റെ പ്രസൻസ് കൺഫേംഡ് ആണെന്ന് പറയാം അതിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം സോഡിയം സൈനൈഡ് ആദ്യമേ അയൺ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഓക്കെ എന്നിട്ട് അവിടെ സോഡിയം ഹെക്സാ സൈനോഫെറൈറ്റ് ടു അവിടെ ഫോം ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നീട് നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിനെ അയൺ ടു അയോൺസ് വെച്ചിട്ട് ഹീറ്റ് ചെയ്യിക്കുന്നു ഓക്കെ അപ്പൊ ഇങ്ങനെ ഹീറ്റ് ചെയ്യിക്കുന്ന സമയത്ത് അയൺ ത്രീ അയോൺസ് ആയിട്ട് അത് ഓക്സിഡൈസ്ഡ് ആവാണ് ചെയ്യുന്നത് പിന്നീട് അത് വീണ്ടും ഫർദർ ആയിട്ട് സോഡിയം ഹെക്സാ സൈനോഫെറൈറ്റു ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫൈനലി ഒരു പ്രൊഡക്റ്റ് അവിടെ ഫോം ചെയ്യുന്നു വിച്ച് ഈസ് അയൺ ത്രീ ഹെക്സാസൈനോഫെറൈറ്റ് എന്ന് പറയും ഓക്കെ ടു പ്രൊഡ്യൂസ് അയൺ ത്രീ ഹെക്സാ സൈനോഫെറൈറ്റ് അല്ലെങ്കിൽ ഫെറി ഫെറോസൈനൈഡ് നമ്മൾ പറയും ഈ ഫെറി ഫെറോസൈനൈഡ് ആണ് നൈട്രജന്റെ പ്രസൻസിനെ കൺഫേംഡ് ആക്കുന്ന ആ ഒരു കളർ നമുക്ക് തരുന്നത് അതായത് പ്രഷ്യൻ ബ്ലൂ കളർ തരുന്ന ആ ഒരു കോമ്പൗണ്ട് ഇതാണ് ആ ഒരു ടെസ്റ്റ് ഫോർ നൈട്രജന്റെ റിയാക്ഷൻ വരുന്നത് ഇനി നെക്സ്റ്റ് ടെസ്റ്റ് ഫോർ സൾഫർ എങ്ങനെയാന്ന് നോക്കാം അതിലെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിനെ നമ്മൾ അസിഡിഫൈ ചെയ്യാണ് ചെയ്യുന്നത് വിത്ത് അസറ്റിക് ആസിഡ് ആൻഡ് ലെഡ് അസറ്റേറ്റ് അതിലേക്ക് ആഡ് ചെയ്യുന്നു അപ്പൊ ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലാക്ക് പ്രസിപിറ്റേറ്റ് അവിടെ ഫോം ചെയ്യുന്നുണ്ട് ഈ ബ്ലാക്ക് പ്രസിപിറ്റേറ്റ് എന്ന് പറയുന്നത് ലെഡ് സൾഫ് സൾഫൈഡ് ആയിരിക്കും അവിടെ ഫോം ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു ബ്ലാക്ക് പ്രെസിപ്പിറ്റേറ്റ് അവിടെ ഫോംഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സൾഫറിന്റെ പ്രസൻസ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും വേറൊരു മെത്തേഡ് എന്താ നമുക്ക് നോക്കാം അവിടെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിന് നമ്മൾ സോഡിയം നൈട്രോപ്രിക്സൈഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വൈലറ്റ് കളർ ഫോം ആവുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വൈലറ്റ് കളർ ഫോം ആവുന്നുണ്ടെങ്കിൽ അവിടെ സൾഫറിന്റെ പ്രസൻസ് ഉണ്ടെന്ന് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് ആ ഒരു റിയാക്ഷൻ നടക്കുന്നത് ഇനി അറ്റ് ദ സെയിം ടൈം ഒരേ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ നൈട്രജനും സൾഫറും പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ സോഡിയം തയോസൈനൈറ്റ് ആണ് അവിടെ ഫോം ആവുന്നത് ഓക്കെ അവിടെ ഒരു ബ്ലഡ് റെഡ് കളർ ആൻഡ് നോ പ്രഷൻ ബ്ലൂ ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നൈട്രജനും സൾഫറിനെയും പ്രസൻസ് ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഉണ്ടെന്ന് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അവിടെ പ്രഷൻ ബ്ലൂ കളർ ഫോം ആവുന്ന ഫോം ആവാത്തത് എന്തുകൊണ്ടാണ് ഫ്രീ സൈനൈഡ് അയോൺസ് ഒന്നും തന്നെ അവിടെ പ്രസന്റ് ആയിട്ടില്ല അതുകൊണ്ടാണ് ഈ ഒരു കളർ നമുക്ക് അവിടെ കാണാൻ സാധിക്കാത്തത് ഓക്കെ ഇനി സോഡിയം ഫ്യൂഷൻ നമ്മൾ എക്സസ് ഓഫ് സോഡിയം ആയിട്ടാണ് ക്യാരി ഔട്ട് ചെയ്യുന്നതെങ്കിൽ തയോസൈനൈറ്റ് എന്ന് പറയുന്നത് സൈനൈഡും സൾഫൈഡും ആയിട്ട് ഡീകമ്പോസ് ആവുന്നു ഓക്കെ അതാണ് ഈ ഒരു റിയാക്ഷൻ വരുന്നത് അതായത് സൈനൈഡും സൾഫൈഡും സോഡിയം സൈനൈഡും സോഡിയം സൾഫൈറ്റും ആയിട്ട് അത് ഡീകമ്പോസ് ആവുകയാണ് ഒരു റിയാക്ഷനിൽ നടക്കുന്നത് നെക്സ്റ്റ് ടെസ്റ്റ് ഫോർ ഫോസ്ഫറസ് ആണ് അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മള് ഓർഗാനിക് കോമ്പൗണ്ടിനെ ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ഫോർ എക്സാമ്പിൾ സോഡിയം പെറോക്സൈഡ് വെച്ചിട്ട് ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെ ഹീറ്റ് ചെയ്യിക്കുന്ന സമയത്ത് എന്താണ് ആ ഒരു കോമ്പൗണ്ടിലുള്ള ഫോസ്ഫറസ് ഓക്സിഡൈസ്ഡ് ആയിട്ട് ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ആവുന്ന കൺവേർട്ട് ആവുന്നുണ്ട് ഓക്കെ ഒരു റിയാക്ഷൻ നടക്കുമ്പോഴത്തേക്കും ഇനി നമ്മൾ ആ സൊല്യൂഷനെ വീണ്ടും നമ്മൾ നൈട്രിക് ആസിഡ് വെച്ചിട്ട് ബോയിൽ ചെയ്യും ആൻഡ് ഫർദർ അതിനെ നമ്മൾ അമോണിയം മൊളിബ്ഡേറ്റ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്നു ഓക്കെ അപ്പൊ ഈ ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു yellow color precipitate അവിടെ ഫോം ആവുന്നുണ്ട് അപ്പൊ ഈ ഒരു yellow color precipitate ആണ് ഫോസ്ഫറസിന്റെ പ്രസൻസിനെ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് അവിടെ നടക്കുന്ന ആ ഒരു കെമിക്കൽ റിയാക്ഷൻ ഫോർ ടെസ്റ്റ് ഓഫ് ഫോസ്ഫറസ് എലമെന്റ് ഇനി നെക്സ്റ്റ് ടെസ്റ്റ് ഫോർ ഹാർലോജൻസ് നോക്കാം ഇതിനു ഇതിനുവേണ്ടി നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിനെ നൈട്രിക് ആസിഡ് വെച്ചിട്ട് ആസിഡിഫൈ ചെയ്യുന്നു ആൻഡ് ഫർദർ അതിനെ നമ്മൾ സിൽവർ നൈട്രേറ്റ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്നു അപ്പൊ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വൈറ്റ് പ്രസിപിറ്റേറ്റ് ഫോം ആവുന്നുണ്ട് ആൻഡ് ഈ ഒരു വൈറ്റ് പ്രസിപിറ്റേറ്റ് എന്ന് പറയുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡില് സോളുബിൾ ആയിട്ടുള്ള ഒരു പ്രസിപിറ്റേറ്റ് ആണ് അപ്പൊ ഈ ഒരു വൈറ്റ് പ്രസിപിറ്റേറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ക്ലോറിൻ്റെ പ്രസൻസിനെയാണ് ക്ലോറിൻ എന്ന് പറയുന്നത് എന്താണ് ഒരു ടൈപ്പ് ഓഫ് ആലോജൻ തന്നെയാണ് അല്ലെ ഇനി യെല്ലോവിഷ് പ്രസിപിറ്റേറ്റ് ഫോം ആവുന്നത് പ്രസൻസ് ഓഫ് ഡ്രോമിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ഇങ്ങനെ ഫോം ആവുന്ന യെല്ലോയിഷ് പ്രസിപിറ്റേറ്റ് എന്ന് പറയുന്നത് നോട്ട് കംപ്ലീറ്റ്ലി സോൾബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ് ആ ഒരു കണ്ടീഷനിലുള്ള ഒരു പ്രസിപിറ്റേറ്റ് ആയിരിക്കും ഓർ ഇൻ കേസ് നമുക്ക് കിട്ടുന്നത് ഒരു യെല്ലോ പ്രസിപിറ്റേറ്റ് ആണെങ്കിൽ ആ ഒരു യെല്ലോ പ്രസിപിറ്റേറ്റ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അയഡിന്റെ പ്രസൻസിനെയാണ് ഇതെന്ന് പറയുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡിലെ ഇൻസോൾബിൾ ആയിട്ടുള്ള ഒരു പ്രസിപിറ്റേറ്റ് ആയിരിക്കും ഇനി ആ ഒരു കോമ്പൗണ്ടിൽ നൈട്രജനോ സൾഫറോ പ്രസന്റ് ആയിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആ ഒരു സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിനെ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് വെച്ചിട്ട് ബോയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അത് പിന്നീട് സയനൈഡ് അല്ലെങ്കിൽ സൾഫൈഡ് ആയിട്ട് ഡീകമ്പോസ് ആവുകയാണ് ചെയ്യുന്നത് ഇതാണ് ലെസ്ആാഗ്നൈസ് ടെസ്റ്റ് വരുന്നത് ഇനി നെക്സ്റ്റ് ടോപ്പിക് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആണ് അതായത് ആ ഒരു പർട്ടിക്കുലർ ഓർഗാനിക് കോമ്പൗണ്ടില് എത്ര പെർസെന്റേജ് കമ്പോസിഷൻ ഓഫ് എലമെന്റ്സ് പ്രസന്റ് ആയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ ഇനി ഡിറ്റർമൈൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് ഓരോ ടൈപ്പ് ഓഫ് എലമെന്റിനും ഓരോ മെത്തേഡ് ഓഫ് ഡിറ്റർമിനേഷൻ ആയിരിക്കും അതിൽ ഫസ്റ്റ് നമുക്ക് കാർബന്റെയും ഹൈഡ്രോജന്റെയും മെത്തേഡ് ഓഫ് ഡിറ്റർമിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ അപ്പൊ ഒരു നോൺ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് നമ്മൾ ആദ്യമേ എക്സസ് ഓഫ് ഓക്സിജൻ ആൻഡ് കോപ്പർ ടു ഓക്സൈഡ് വെച്ചിട്ട് ബേൺ ചെയ്യിക്കുന്നു ഓക്കെ അപ്പൊ ഇങ്ങനെ ബേൺ ചെയ്യിക്കുന്ന സമയത്ത് കാർബൺ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് ഓക്സിഡൈസ്ഡ് ആവും ആൻഡ് ഹൈഡ്രജൻ ആണെങ്കിൽ അത് വാട്ടർ മോളിക്യൂൾ ആയിട്ടാണ് കംപ്ലീറ്റ്ലി ഓക്സിഡൈസ്ഡ് ആവുന്നത് ഓക്കെ അപ്പം ആ ഒരു വാട്ടറിന്റെ മാസ് നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ഒരു വാട്ടറിനെ നമ്മൾ ഒരു അൺഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡ് മിക്സറിൽ കൂടി പാസ് ചെയ്യിക്കുന്നു ഓക്കെ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ളതിൽ വാട്ടർ മോളിക്യൂൾ ഉണ്ട് കാർബൺ ഡൈക്സൈഡും ഉണ്ട് അല്ലെ കാർബൺ ഡയോക്സൈഡ് വേറൊരു ട്യൂബിൽ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് കാർബൺ ഡയോക്സൈഡിനെ അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ ഈ രണ്ട് ട്യൂബ്സും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അതിനെ നമ്മൾ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു ഇനി ഓരോന്നും എങ്ങനെയാണ് സെപ്പറേറ്റ് കാണുന്നത് നമുക്ക് നോക്കാം ഇവിടെ എം എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസിനെയാണ് മാസ് ഓഫ് വാട്ടർ ആണ് എം എൺ ആൻഡ് മാസ് ഓഫ് കാർബൺ ഡൈക്സൈഡ് ആണ് എം ടു ഇനി പെർസെൻറ്റേജ് ഓഫ് കാർബൺ കാണാനായിട്ട് ട്വൽവ് ഇൻറ്റു എം ടു ഇന്റ് ഹൺഡ്രഡ് ബൈ ഫോർട്ടി ഫോർ ഇൻറ്റു എം ഓക്കെ ട്വൽവ് എന്ന് പറയുന്നത് കാർബന്റെ അറ്റോമിക് മാസ് ആണ് ഇനി പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ കാണാനായിട്ട് ടു ഇൻറ്റു എം എൺ ഇൻറ്റു ഹൺഡ്രഡ് ബൈ എയ്റ്റീൻ ഇൻറ്റു എം ആണ് ഓക്കെ ഇവിടെ എയ്റ്റി എന്ന് പറയുന്നത് എന്താണ് വാട്ടർ മോളിക്യൂളിന്റെ ആ ഒരു ആണ് ഇവിടെ ഫോർട്ടി ഫോർ എന്ന് പറയുന്നത് എന്താണ് കാർബൺ ഡയോക്സൈഡിന്റെ അറ്റോമിക് മാസ് ആണ് ഇനി നെക്സ്റ്റ് നൈട്രജന്റെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നോക്കാം അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡുമാസ് മെത്തേഡ് ആണ് ഓക്കെ അപ്പൊ ഇതില് നൈട്രജൻ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ നമ്മൾ കോപ്പർ ഓക്സൈഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്നു ഓക്കെ അപ്പൊ അങ്ങനെ ട്രീറ്റ് ചെയ്യിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രീ നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ മോളിക്യൂൾസ് ഒക്കെ ആയിട്ടാണ് ആണ് പ്രൊഡക്ട്സ് കിട്ടുന്നത് ഓക്കെ ഓൾസോ ട്രേസസ് ഓഫ് നൈട്രജൻ ഓക്സൈഡും അവിടെ ഫോം ആവുന്നുണ്ട് അപ്പൊ ഈ ട്രേസസ് ഓഫ് നൈട്രജൻ ഓക്സൈഡിനെ നമുക്ക് നൈട്രജൻ ആക്കിയിട്ട് റെഡ്യൂസ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഗേഷ്യസ് മിക്സ്ചറിനെ ഹീറ്റഡ് കോപ്പർ ഗേസിൽ ഗേസിൽ കൂടി പാസ് ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ നമുക്ക് പ്രൊഡ്യൂസ് ആവുന്ന മിക്സ്ചർ ഓഫ് ഗ്യാസിനെ നമ്മൾ ഒരു അക്വ സൊല്യൂഷനിൽ കളക്ട് ചെയ്യുന്നു ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും അവിടെ കാർബൺ ഡൈക്സൈഡ് അബ്സോർബ് ആവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് ഡുമാസ് മെത്തേഡിൽ ആക്ച്വലി നടക്കുന്നത് ഇതിന്റെ കാൽക്കുലേഷൻ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഇവിടെ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസിനെ നമ്മൾ എൻ ഗ്രാംസ് ആയിട്ട് എടുക്കുന്നു ആൻഡ് വോളിയം ഓഫ് നൈട്രജൻ കളക്ടഡിന് നമ്മൾ വി വൺ മില്ലിലീറ്റർ ആയിട്ട് എടുക്കുന്നു ഓക്കെ ആ റൂം അവിടുത്തെ റൂം ടെമ്പറേച്ചർ നമ്മൾ ടി വൺ എടുക്കുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് നൈട്രജന സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ നമുക്ക് ഇങ്ങനെ എഴുതാം പി വൺ വി വൺ ഇന് ടുവെൻ സിക്സ്റ്റി ഇൻറ്റു ടി വൺ എന്ന് എഴുതാം ഓക്കെ ഇവിടെ പി വണ്ണും വിവണ്ണും എന്താണ് പ്രഷർ ആൻഡ് വോളിയം ഓഫ് ആണ് നൈട്രജനാണ് വണ് ടെമ്പറേച്ചർ ഓക്കെ ഈക്വൾ ടു അറ്റ്മോസ്ഫറിക് പ്രഷർ മൈനസ് അക്വസ് ടെൻഷൻ വി എം എൽ നൈട്രജനായിട്ട് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിന്റെ വെയിറ്റ് വരുന്നത് ഇങ്ങനെയായിരിക്കും ട്വന്റി എയ്റ്റ് ഇന്റു വി ബൈ ടു ഫോർ സീറോ ഗ്രാംസ് ആണ് ഓക്കെ അതായത് എം എൽ നൈട്രജനിന്റെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലുള്ള വെയിറ്റ് എന്ന് പറയുന്നത് ട്വന്റി എയ്റ്റ് ഗ്രാംസ് ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ പെർസെന്റേജ് ഓഫ് നൈട്രജൻ നമുക്ക് ട്വന്റി എയ്റ്റ് ഇന്റു വി ഇന് ഹൺഡ്രഡ് ബൈ ട്വന്റി ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇന്റു എം എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും മെത്തേഡ് വെച്ചിട്ട് നെക്സ്റ്റ് കെജഡാൾസ് മെത്തേഡ് ആണ് ഇവിടെ ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്നിങ് നൈട്രജനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വെച്ചിട്ട് ട്രീറ്റ് ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ആ ആ ഒരു ഇങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആ കോമ്പൗണ്ടിലുള്ള നൈട്രജൻ അമോണിയം സൾഫേറ്റ് ആയിട്ട് ആവുന്നു ആൻഡ് റിസൾട്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ആസിഡ് മിക്സ് നമ്മൾ എക്സസ് സോഡിയം ഹൈഡ്ര ഹൈഡ്രോക്സൈഡ് വെച്ചിട്ട് ഹീറ്റ് ചെയ്യുന്നു അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അമോണിയ ഗ്യാസ് അവിടെ ലിബറേറ്റ് ആവുന്നുണ്ട് ആ എമോണിയ ഗ്യാസിനെ നമ്മൾ സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡിൽ അബ്സോർബ് ആവാണ് ചെയ്യുന്നത് ഓക്കെ ഇവിടെ എമൗണ്ട് ഓഫ് എമോണിയ പ്രൊഡ്യൂസ്ഡ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് സൾഫ്യൂരിക് ആസിഡ് ആ റിയാക്ഷനിൽ എത്ര എമൗണ്ട് ഓഫ് സൾഫ്യൂരിക് ആസിഡ് കൺസ്യൂംഡ് ആയിട്ടുണ്ടെന്ന് എസ്റ്റിമേഷൻ നടത്തിയിട്ടാണ് ഓക്കെ അപ്പം ഇവിടെ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ വരും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് വൺ പോയിന്റ് ഫോർ ഇൻറ്റു എം ഇൻറ്റു ടു ഇൻറ്റു വി മൈനസ് വി വൺ ബൈ ടു ദോൾ ഡിവൈഡ് ബൈ എം ഇനി നെക്സ്റ്റ് ഹാലോജൻസിന്റെ ആണ് വരുന്നത് ഹാലോജൻസിന്റെ അനാലിസിസ് ചെയ്യുന്നത് കാരിയസ് മെത്തേഡ് വെച്ചിട്ടാണ് മെയിൻലി ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടിന് നമ്മൾ നൈട്രിക് ആസിഡ് ഫ്യൂംസ് വെച്ചിട്ട് ഹീറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് സിൽവർ നൈട്രേറ്റ് ഓക്കെ ഈ സമയത്ത് എന്താണ് നടക്കുന്നത് ആ ഒരു കോമ്പൗണ്ടിൽ പ്രസന്റ് ആയിട്ടുള്ള കാർബൺ കാർബൺ ഡയോക്സൈഡ് ആയിട്ട് ഓക്സിഡൈസ്ഡ് ആവും ആൻഡ് ഹൈഡ്രജൻ എലമെന്റ് വാട്ടർ ആയിട്ടും ഓക്സിഡൈസ്ഡ് ആവുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി ഹാലോജൻ ആ ഒരു കോമ്പൗണ്ടിൽ പ്രസന്റ് ആയിട്ടുള്ള ഹാലോജൻ എന്ന് പറയുന്നത് സിൽവർ ഹാലോഡായിട്ട് കറസ്പോണ്ടിങ് സിൽവർ ആയിട്ട് ഫോം ആവുകയാണ് ചെയ്യുന്നത് ഇതിനെ നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്ത് വാഷ് ഔട്ട് ചെയ്ത് ഡ്രൈഡ് ഔട്ട് ചെയ്ത് ഫൈനലി വെയിറ്റ് വെയിറ്റ് എടുക്കാണ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ കാൽക്കുലേഷൻ ഇങ്ങനെ നോക്കാം ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസിനെ നമ്മൾ എം ഗ്രാംസ് ആയിട്ട് എടുക്കുന്നു അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് സിൽവർ ഹാലോഡ് എന്ന് പറയുന്നത് എം വൺ ജി ആയിരിക്കും വൺ മോൾ ഓഫ് സിൽവർ ഹാലോയിഡില് വൺ മോൾ ഓഫ് ഹാലോജൻ ആണ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് ഹാലോജൻ ഇൻ എം വൺ ഗ്രാം ഓഫ് സിൽവർ ഹാലോഡ് എന്ന് പറയുന്നത് അറ്റോമിക് മാസ് ഓഫ് ഹാലോജൻ ഇൻ ് എം എൺ ജി ബൈ മോളികുലർ മാസ് ഓഫ് സിൽവർ ഹാലോയിഡ് ചെയ്യാം പെർസെന്റേജ് ഓഫ് ആലോജൻ കാണാനായിട്ട് അറ്റോമിക് മാസ് ഓഫ് എം എൺഇൻ ഹൺഡ്രഡ് ഹോൾ ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് സിൽവർ ആലൈഡ് ഇൻറ്റു എം ചെയ്താലും നെക്സ്റ്റ് നമുക്ക് സൾഫർ എലമെന്റിന്റെ അനാലിസിസ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കാരിയസ് ട്യൂബിൽ ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ സോഡിയം പെറോക്സൈഡ് അല്ലെങ്കിൽ നൈട്രിക് ആസിഡ് ഫ്യൂംസ് വെച്ചിട്ട് ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു കോമ്പൗണ്ടിൽ ആയിട്ടുള്ള സൾഫർ സൾഫ്യൂരിക് ആയിട്ട് ഓക്സിഡൈസ്ഡ് ആവാണ് ചെയ്യുന്നത് ഇനി നമ്മൾ വാട്ടറിൽ എക്സസ് ആയിട്ടുള്ള ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്താൽ ഈ ഒരു സൾഫർ എന്ന് പറഞ്ഞ എലമെന്റ് ബേരിയം സൾഫേറ്റ് ആയിട്ട് പ്രസിപിറ്റേറ്റ് ആവും ഓക്കെ ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ആവുന്നത് ആവുന്നതിനെ നമ്മൾ ഫിൽറ്റർ ഔട്ട് ചെയ്ത് വാഷ് ഔട്ട് ചെയ്ത് ഡ്രൈഡ് ഔട്ട് ചെയ്ത് അതിൻ്റെ ഫൈനലി അതിന്റെ വെയിറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ബേരിയം സൾഫേറ്റ് പ്രസിപ്പിറ്റേറ്റിൽ നിന്ന് നമുക്ക് സൾഫറിന്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും എങ്ങനെയാ നോക്കാം മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ എം ഗ്രാംസ് ആയിട്ട് എടുക്കുന്നു ആൻഡ് മാസ് ഓഫ് ബേരിയം സൾഫേറ്റ് നമ്മൾ എം വൺ ഗ്രാംസ് ആയിട്ട് എടുക്കുന്നു വൺ മോൾ ഓഫ് ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഹൺഡ്രഡ് ആൻഡ് ഗ്രാം ഓഫ് ബേരിയം സൾഫേറ്റ് വിച്ച് ഈസ് ഈക്വൾ ടു തേർട്ടി ടു ഗ്രാം സൾഫർ അപ്പം എം വൺ ഗ്രാം പേരിയം സൾഫേറ്റില് തേർട്ടി ടു ഇന്റു എം വൺ ബൈ ടു തേർട്ടി ത്രീ ഗ്രാം സൾഫർ ആയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് സൾഫർ എന്ന് പറയുന്നത് ഈക്വൾ ടു തേർട്ടി ടു ഇന്റു എം വൺ ഇന്റു ഹൺഡ്രഡ് ബൈ ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ ഇന്റു എം ആണ് വരുന്നത് ഇനി നെക്സ്റ്റ് ഫോസ്ഫറസ് എലമെന്റിന്റെ അനാലിസിസ് ആണ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ നൈട്രിക് ആസിഡ് ഫ്യൂംസ് വെച്ചിട്ട് ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു സമയത്ത് എന്താണ് അത് കോമ്പൗണ്ടിൽ പ്രസന്റ് ആയിട്ടുള്ള ഫോസ്ഫറസ് ഫോസ്ഫോറിക് ആസിഡായിട്ട് ഓക്സിഡൈസ്ഡ് ആകുന്നു ഓക്കെ ആൻഡ് ഇത് പ്രെസിപിറ്റേറ്റ് ആവുന്നുണ്ട് നമ്മൾ അമോണിയം അമോണിയം മൊളിബ്ഡേറ്റും ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇത് അമോണിയം ഫോസ്ഫോ മൊളിബ്ഡേറ്റ് ആയിട്ട് പ്രസിപിറ്റേറ്റ് ആവുന്നു ഓക്കെ ഓൾട്ടർനേറ്റീവ്ലി ഫോസ്ഫോറിക് ആസിഡ് പ്രസിപിറ്റേറ്റ് ആവുന്നത് എം ജി എൻ എച്ച് ഫോർ പിഒഫോർ ആയിട്ടാണ് അത് എപ്പോഴാണ് അങ്ങനെ പ്രെസിറ്റേറ്റ് ആവുന്നത് നമ്മൾ മഗ്നീഷ്യം മിക്സ്ചർ ആഡ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ പ്രസിപിറ്റേഷൻ നടക്കുന്നത് ഇതിന്റെ കാൽക്കുലേഷൻ നോക്കാം മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ എം ഗ്രാംസ് ആയിട്ട് എടുക്കുന്നു മാസ് ഓഫ് അമോണിയം ഫോസ്ഫേറ്റ് ഫോസ്ഫോ മൊളിപ്ഡേറ്റ് നമ്മൾ എം വൺ ഗ്രാംസ് ആയിട്ട് എടുക്കുന്നു ഓക്കെ മോളാർ മാസ് ഓഫ് അമോണിയം ഫോസ്ഫോ മൊളിബ്ഡേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു വിച്ച് ഈസ് ഈക്വൽ ടു വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സെവന്റി സെവൻ ഗ്രാംസ് ഇനി പെർസെന്റേജ് ഓഫ് ഫോഫറസ് ഇങ്ങനെയാണ് കാണുന്നത് തേർട്ടി വൺ ഇന്റു എം വൺ ഇന്റു ഹൺഡ്രഡ് ബൈ വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് സെവൻറ്റി സെവൻ ഇന്റ് പെർസെൻറ്റേജ് ഫോസ്ഫറസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എം ജി ടു പി റ്റു ഓസെവൻ ആയിട്ട് ആണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഫോസ്ഫറസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം സിക്സ്റ്റി ടു ഇന്റു എം വൺ ഇന്റു ഹൺഡ്രഡ് ബൈ ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ടു ഇന്റു എം പെർസെൻറ്റേജ് എന്നാണ് വരുന്നത് നെക്സ്റ്റ് ഓക്സിജൻ എലമെൻറ്റിൻ്റെ അനാലിസിസ് ആണ് നോർമലി നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള ഓക്സിജന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് ആ ഒരു ടോട്ടൽ പെർസെൻറ്റേജ് കമ്പോസിഷനിൽ നിന്ന് സം ഓഫ് പെർസെൻറ്റേജ് ഓഫ് ഓൾ എലമെൻസിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ടാണ് ഓക്കെ പക്ഷെ ഡയറക്റ്റ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് വേറെ മെത്തേഡ്സ് ഉണ്ടാകും നമുക്ക് നോക്കാം ഒരു മാസം ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡീകമ്പോസ് ചെയ്യിക്കും ഫസ്റ്റ് അപ്പൊ ഇങ്ങനെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നൈട്രജൻ ഗ്യാസ് നൈട്രജൻ ഗ്യാസിന്റെ സ്റ്റീം വെച്ചിട്ട് ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഓക്സിജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു മിക്സ് ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ്സ് നമ്മൾ ഒരു കോക്ക് റെഡ് ഹോട്ട് കോക്കില് കൂടി പാസ് ചെയ്യിക്കുന്നു ഓക്കെ അപ്പൊ ആ സമയത്ത് ഓക്സിജൻ കാർബൺ മോണോക്സൈഡ് ആയിട്ട് കൺവേർട്ട് ആവും ഈ ഒരു മിക്സറിനെ നമ്മള് വാമമായിട്ടുള്ള അയോഡിൻ പെൻഡോക്സൈഡിൽ കൂടി പാസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് നമുക്ക് നേരത്തെ ആയി കിട്ടിയ കാർബൺ മോണോക്സൈഡ് ഓക്സിഡൈസ്ഡ് ആയിട്ട് കാർബൺ ഡയോക്സൈഡായി പ്രൊഡ്യൂസ്ഡ് ആവുന്നു ഓക്കെ ആൻഡ് ഫൈനലി അയോഡിൻ പറയുന്ന ഒരു കോമ്പൗണ്ട് അവിടെ പ്രൊഡ്യൂസ്ഡ് ആവാണ് ചെയ്യുന്നത് ഇതാണ് ആ ഒരു റിയാക്ഷൻ വരുന്നത് നമ്മള് മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എം ഗ്രാംസ് ആയിട്ട് എടുക്കുക മാസ് ഓഫ് കാർബൺ ഡൈക്സൈഡ് പ്രൊഡ്യൂസ്ഡ് എം വൺ ഗ്രാംസ് ആയിട്ട് എടുക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ എം വൺ ഗ്രാംസ് കാർബൺ ഡയോക്സൈഡ് നമ്മൾ ഒപ്റ്റൈൻ ചെയ്യുന്നത് തേർട്ടി ടു എം വൺ ബൈ എയ്റ്റി എയ്റ്റ് ഗ്രാം ഓക്സിജനിൽ നിന്നായിരിക്കും അപ്പം പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ കാണാനുള്ള എക്സ്പ്രഷൻ ഇതാണ് തേർട്ടി ടു എം വൺ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ എയ്റ്റി എയ്റ്റ് എം ഓക്കെ നമുക്ക് ഫൈനലി പ്രൊഡ്യൂസ്ഡ് ആയിട്ട് കിട്ടിയ അയഡീനിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ കാൽക്കുലേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് സോ ഈ ഒരു വീഡിയോ സെക്ഷനിലെ ടോപ്പിക്സ് ഇത്രയേ ഉള്ളൂ താങ്ക്